നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പലസ്തീൻ അറബികളെ പിന്തുണയ്ക്കുകയും ദ്വിരാഷ്ട്ര പരിഹാരത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. 1967 മുൻപുള്ള അതിർത്തികൾക്കുള്ളിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് വരെയും കിഴക്കൻ ജെറുസലേമിനെ പലസ്തീനുകളുടെ തലസ്ഥാന നഗരിയായി സ്ഥാപിക്കുന്നതുവരെ ഇസ്രായേലുമായി സാധാരണ നിലയിലുള്ള ബന്ധം തുടരില്ലെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് വാദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തുർക്കി അവരുടെ മധ്യനിരയായി പ്രവർത്തിക്കുന്നതിനാൽ ഇസ്രായേലും പാകിസ്ഥാനും അങ്കാറ, ഇസ്താംബൂൾ നഗരങ്ങളിലെ തങ്ങളുടെ എംബസികളും കോൺസുലേറ്റ് ജനറലുകളും പരസ്പരം ആശയവിനിമയം നടത്താനും ആവശ്യമായ വിവരങ്ങൾ കൈമാറാനും ഉപയോഗിച്ചു. 2018 ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിൽ ഇസ്രായേൽ പാകിസ്ഥാന്റെ ശത്രുവല്ലെന്നും പാകിസ്ഥാൻ ഇസ്രായേലിനോട് ശത്രുവിനെ പോലെ പെരുമാറരുതെന്നും പ്രസ്താവിച്ചു. എന്നിരുന്നാലും ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കാതെ തുടരുന്ന വേളയിൽ പാകിസ്ഥാൻ ശക്തമായി തന്നെയാണ് ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ പക്തൂൺഗ്വയിലെ മർദാൻ ഏരിയയിൽ KFCയുടെ ഫ്രാഞ്ചൈസി ജില്ലാ ഭരണകൂടം നിർബന്ധിതമായി അടച്ചുപൂട്ടി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ചാണ് KFC അടച്ചുപൂട്ടിയെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ കമ്പനിയെ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും ഏരിയ മേയർ ഹമയത്തുള്ള പറഞ്ഞു. വ്യാഴാഴ്ചയാണ് മേയർ നസീം ഹമയത്തുള്ള മായർ ഖൈഗർ പക്തൂണിലെ മർദാൻ ഏരിയയിലെ KFC അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം അവതരിപ്പിച്ചത്. അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് അവാമി നാഷണൽ പാർട്ടി അനുഭാവികൾ ഇഫ്താറിന് ശേഷം KFC ഫ്രാഞ്ചൈസിയിലെത്തി അത് അടച്ചുപൂട്ടുകയായിരുന്നു. തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ കാണിക്കുന്ന അനീതിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് KFC അടച്ചുപൂട്ടുന്നതിനെ ലക്ഷ്യമെന്നും മേയർ പറഞ്ഞു. പാകിസ്ഥാന്റെ മതപരമായ രാഷ്ട്രീയത്തെ പാർട്ടികളായ ജമായത്ത് ഇസ്ലാമിയും ലഷ്കർ ഇ ത്വയ്ബ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും ഇസ്രായേലുമായുള്ള ഏതൊരു ബന്ധത്തെയും ശക്തമായി എതിർക്കുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ ബന്ധശത്രു എന്ന നിലയിൽ ഇസ്രായേൽ നിലയുറപ്പിച്ചതിനാൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നിലവിൽ പലസ്തീനുമായി പ്രായോഗികമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഇസ്രായേലിനെ അംഗീകരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുന്നതിനാൽ എല്ലാ പാകിസ്ഥാൻ പൌരന്മാർക്കും ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാനും കഴിയുന്നില്ല. ഈ ആവശ്യത്തിനുള്ള പാസ്പോർട്ടിന്റെ അസാധുത വ്യക്തമാക്കുന്ന ഒരു ലിഖിതമുള്ള പാകിസ്ഥാൻ പാസ്പോർട്ടുകളുമുണ്ട്. നിലവിൽ പലസ്തീന്റെ അവസ്ഥയോ വളരെ മോശമാണ്. വടക്കൻ ഗാസയിലടക്കം ഭക്ഷണ വിതരണത്തിന് കാത്തുനിന്ന 6 പേരെ കൂടി ഇസ്രായേൽ സൈന്യം ഇന്ന് കൊലപ്പെടുത്തിയിരുന്നു. 83 പേർക്കാണ് പരിക്കേറ്റത്. നേരത്തെ ഇത്തരം സംഭവമുണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറൻസും അപലപിച്ചു. സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ ഇസ്രായേൽ ഉറപ്പാക്കണമെന്ന് അമേരിക്ക വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ആവശ്യപ്പെട്ടു. റഫേൽ റോക്കറ്റ് ലോഞ്ചറാണെന്ന് കരുതി സൈക്കിൾ യാത്രക്കാരനെ ബോംബിട്ട് കൊലപ്പെടുത്തിയത് അബദ്ധമാണെന്നും ഇസ്രായേൽ സമ്മതിച്ചു. ഗാനിയൂനിസിൽ 15 പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ ഗാസയിൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിൽ 9 പേരെ ഇസ്രായേൽ സൈന്യം വധിക്കുകയും ചെയ്തു.